തനിക്ക് ഒരു അമ്മാവനെ കൂടി കിട്ടിയ സന്തോഷം പങ്കുവയ്ക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. ഫാരിസ് അബൂബക്കർ റിയാസിൻ്റെ അമ്മാവനാണ് എന്നുള്ള വട്ടിലാണ് സോഷ്യൽ മീഡിയയിൽ കൂടി സംഘപരിവാറും കോൺഗ്രസ്സുകാരും ഒക്കെ നടത്തുന്ന പ്രചരണം. സംഘപരിവാറുകാർ എന്തെങ്കിലുമൊക്കെ പ്രചരണം അഴിച്ചുവിടുന്നു, അതിനെ കോൺഗ്രസ്സുകാർ ഏറ്റെടുക്കുന്നു. റിയാസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. സംഘപരിവാറുകാർക്ക് സഹിക്കാത്തത് റിയാസ് ഒരു മുസ്ലിമാണ് എന്നുള്ളതാണ്. ഒരു മുസ്ലിം അങ്ങനെ കേരളത്തിൽ മന്ത്രിയായി ആളുകളുടെ ഇടയിൽ സമ്മതിയുള്ള ഒരാളായി മാറുന്നത് അവർക്ക് സഹിക്കുന്നില്ല. അത്രമാത്രം അന്ധമായ വർഗീയ മനസ്സുമായി നടക്കുന്ന ആളുകളെ കോൺഗ്രസ്സുകാരും ഏറ്റെടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നു, ലീഗുകാരും ഏറ്റെടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നു. അതാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണവും ഉയരുന്നതിന് പിന്നിലുള്ളത്. റിയാസിൻ്റെ അമ്മാവനാണ് ഫാരിസ് അബൂബക്കർ എന്ന്. റിയാസ് അവസാനം തൻ്റെ അമ്മാവന്മാരുടെ പേര് മുഴുവൻ വാർത്താസമ്മേളനത്തിൽ വിളിച്ചു പറയേണ്ടി വന്നു. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ? ഇങ്ങനെ നുണപ്രചരണങ്ങൾ നടത്തിയാൽ ആളുകളിൽ ചിലരെങ്കിലും വിശ്വസിച്ചു പോകില്ലേ? സാധാരണക്കാരായ മനുഷ്യരോ ഇങ്ങനെ റിയാസിൻ്റെ അമ്മയുടെ സഹോദരനാണ് ഫാരിസ് അബൂബക്കർ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിശ്വസിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് മാധ്യമപ്രവർത്തകരെ വിളിച്ച് പറയേണ്ടി വരുന്നത്, എൻ്റെ അമ്മാവന്മാർ ഇവരൊന്നുമല്ല എന്നുള്ള കാര്യം. അത്തരത്തിൽ വരെ സോഷ്യൽ മീഡിയയിൽ കൂടി ആളുകളെ അധിക്ഷേപിക്കാൻ നടക്കുന്നവർ, അവരാണ് ഇവിടെ വലിയ ആദർശം തട്ടിവിടുന്നത്. അവരാണിപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ മോദിയെ പറഞ്ഞതെന്തോ വലിയ അപരാധമാണ് എന്നുള്ള മട്ടിൽ പ്രചരണം നടത്തുന്നത്. ഇതൊക്കെ എല്ലാവർക്കും ബാധകമാണ് എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കണം. നട്ടാൽ കുരുക്കാത്ത നുണങ്ങൾ പ്രചരിപ്പിക്കുക. എന്തായാലും റിയാസ് അതിന് നൽകിയ മറുപടി ഈ പറയുന്ന പ്രചരണം നടത്തുന്നവരുടെ മണ്ടയ്ക്കുള്ള പ്രഹരം തന്നെയാണ്. ഞാനിതുവരെയും നേരിൽ കാണാത്ത, ഫോണിൽ പോലും സംസാരിക്കാത്ത ഒരു വ്യക്തിയുടെ സഹോദരിയുടെ മകനാണ് എന്നാണിപ്പോൾ പ്രചരിപ്പിക്കുന്നത് അല്ലേ? അതല്ലേ പറഞ്ഞത്? അപ്പോൾ എൻ്റെ ഉമ്മാക്ക് അഞ്ച് സഹോദരന്മാരാണ് ഉള്ളത്. അബ്ദുറഹ്മാൻ, അബ്ദുൽ അസീസ്, മുജീബ് റഹ്മാൻ, അബ്ദുൽ ഷുക്കൂർ, അബ്ദുൽ റഷീദ്. അപ്പോൾ ഒരു പുതിയ അമ്മാവനെ കൂടി കിട്ടിയിരിക്കുകയാണ്. അതും നമ്മൾ ഫോണിൽ പോലും സംസാരിക്കാത്ത, നേരിൽ കാണാത്ത പോട്ടെ, ഫോണിൽ പോലും ഇതുവരെ വർത്തമാനം പറയാത്തൊരു അമ്മാവനെ കിട്ടി. പണ്ട് ജയൻ്റെയൊക്കെ സിനിമകൾ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. ജയനും നസീറും ചെറിയ കുട്ടികളാകുമ്പോൾ പിരിഞ്ഞു പോകും. പക്ഷേ അന്ന് വല്ല വിഷുവിന് പടക്കം പൊടിച്ച് എന്തെങ്കിലും പൊള്ളൽ രണ്ടാക്കും ഒരുപോലെ ഉണ്ടാവും. അപ്പോൾ കണ്ടുമുട്ടുന്നത് എങ്ങനെയാ വെച്ചാൽ കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു സ്റ്റണ്ടിൻ്റെ രംഗത്തിലിരിക്കും. തല്ലിൻ്റെ ഇടയിൽ കൂടിയാവും. ജയൻ്റെ ഇവിടെ മറുക് മറ്റയാൾ കാണും, മറ്റയാളെ മറുക് കാണും. അപ്പോൾ ബാബു ഗോപി എന്ന് വിളിക്കുന്ന രംഗമുണ്ട്. അതുപോലെ എന്തെങ്കിലും കാണുമ്പോൾ ഒരമ്മാവനെ, ഫോണിൽ പോലും വർത്തമാനം പറയാത്തൊരമ്മാവനെ കിട്ടിയതിൻ്റെ സന്തോഷം പങ്കുവെക്കാം. പറയേണ്ടവർ പറയട്ടെ, അതിനെല്ലാത്തിനും ഇപ്പോൾ നമ്മൾ മറുപടി പറയാൻ പോയ പിന്നെ അതിനല്ലേ നേരം. പറയേണ്ടവർ എന്തും പറഞ്ഞോട്ടെ, ജനാധിപത്യ രാജ്യത്തിൽ എന്തും പറയാം. പക്ഷേ അതിൽ പറയുന്നതിൻ്റെ നിലവാരം അളക്കാനും ഏത് സ്വീകരിക്കണമെന്ന് നിശ്ചയിക്കാനും ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞാലും അതെ, വേറെയുള്ളവർ പറഞ്ഞാലും അതെ. അതുകൊണ്ട് അയ്യോ നിങ്ങളൊന്നും പറയരുതേ, അതാകെ പ്രയാസമാവും, നമ്മളെ ആകെ ബാധിക്കും എന്നൊന്നും പറഞ്ഞ് കരയുന്നവരല്ല നമ്മളാരും. ആരെയും വ്യക്തിപരമായിട്ട് വിളിച്ചിട്ട് അയ്യോ പറയരുതേ, ഇതൊന്നും പറയരുതേ എന്ന് പറയാനില്ല. പറയേണ്ടവർ പറയട്ടെ.